ഞ്ഞോ മൂമാച്ചേ സൊഞ്ഞാട്ടം മൂം രൂപ്ലോഗ് ഓമളം ഞാനിപ്പോൾ ഈ പറഞ്ഞ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ എനിക്ക് വട്ടാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവുമല്ലേ ഓക്കെ ഇന്നത്തെ ഈ വട്ടിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ഹൈ ഫ്രണ്ട്സ് ജസ്ന ഫ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കുറച്ച് പഴയ ഒരു ലാംഗ്വേജിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളെ മലയാളികൾ എന്നും മാസമാണ് അല്ലേ അത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മുടെ ഭാഷയെ ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മലയാളികൾ കണ്ടുപിടിച്ച ഒരു ഭാഷയെ തേടിയാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിച്ച് അത് അന്യം നിന്ന് പോവാതിരിക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് കൂടി പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളെ തേടിയാണ് ഇന്ന് നമ്മുടെ യാത്ര അദ്ദേഹത്തിൻ്റെ പേരാണ് ഡോക്ടർ പ്രമോദ് ഇരുമ്പുഴി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നുകളിൽ ഈ ഭാഷ ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷുകാരെയും അവരുടെ ഉദ്യോഗസ്ഥരായ മലയാളികളെപ്പോലും ഇറപ്പിച്ച ചരിത്രം മലബാറിലുണ്ട് ഇന്ന് നമുക്ക് അതിൻ്റെ വിശദവിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ഹായ് നമസ്കാരം നമസ്കാരം സാറിനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് സാറിന്റെ പേരും സ്ഥലം ഒന്ന് ആദ്യം പറയൂ ഞാൻ ഡോക്ടർ പ്രമോദ് ഇരുമ്പുഴി മഞ്ചേരി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളത്തിൻ്റെ അധ്യാപകനാണ് ഇരുമ്പുഴി വടക്കുമറിയിലാണ് വീട് ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു മലയാള ഭാഷ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നുകളിൽ വളരെ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു ഭാഷയെക്കുറിച്ച് കേൾക്കുകയും അതിനെ കൂടുതൽ വിവരങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ സാർ ആ ഭാഷയുടെ മൊത്തം കാര്യങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഉത്ഭവം ഇന്നിപ്പോൾ അത് അതിൻ്റെ ഒരു അവസ്ഥ എന്താണ് എന്നുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് കൊടുക്കണം എന്തായാലും പഴയ കാലത്ത് പതിനഞ്ചാം നൂറ്റാണ്ട് കാലത്തൊക്കെ ഇത് രൂപപ്പെട്ടു എന്നാണ് എം കെ എന്ന് പറയുന്ന ചെ മലപ്പുറത്തിൻ്റെ ചരിത്രകാരനായിട്ടുള്ള ആണ് പറയുന്നത് അങ്ങനെ അത് രൂപം കൊള്ളുകയും രൂപം കൊള്ളുന്നത് ഒരു ഭാഷാ കേളി എന്നുള്ള അർത്ഥത്തിൽ നമുക്കിതിനെ കാണാൻ പറ്റും അങ്ങനെ ഭാഷയല്ലത് ഗൂഢഭാഷയാണ് ഭാഷയെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ലോകത്തിലുള്ള ഏത് ചെറിയൊരു ജനവിഭാഗത്തിന് പോലും ഭാഷയുണ്ട് പക്ഷേ ഗൂഢഭാഷ എന്ന് പറഞ്ഞാൽ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഉണ്ടാവണം എന്നില്ല എന്നാൽ ചില വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി റെഡിമെയ്ഡായിട്ടുണ്ടാക്കുന്നതാണ് ഗൂഢഭാഷകൾ ഗൂഢഭാഷകൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ആ നാട്ടിലെ എല്ലാവർക്കും അറിയണമെന്നില്ല താല്പര്യമുള്ള കുറഞ്ഞ ആളുകൾക്ക് പ്രത്യേക ഉദ്ദേശത്തിനു വേണ്ടി രൂപപ്പെടുത്തി എടുത്തതാണ് ഇതിപ്പോൾ എന്ത് ഉദ്ദേശ്യത്തിനും വേണ്ടിയിട്ടാണ് പഴയ കാലത്ത് രൂപപ്പെടുത്തിയെടുത്തതെന്ന് നമ്മൾ കുറേ കാലമായിട്ട് ഒരു രണ്ടായിരത്തി മൂന്ന് മുതൽ ഇതിൻ്റെ പിന്നാലെ പലതരം അതിൻ്റെ പല പല കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് ഗവേഷണവും പഠനവും പ്രചാരണമൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ആ സമയത്തൊന്നും ആരാണ് എന്നാണ് എന്നാണിത് രൂപപ്പെടുത്തിയെന്ന് നമ്മൾ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല പഞ്ചാം നൂറ്റാണ്ട് പേരെ ഉണ്ടായിരുന്നു എന്നുള്ളത് എം കെ കോടൂറിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം പിന്നീട് ഇത് പല കാലഘട്ടങ്ങളിൽ അങ്ങനെ സം ചില ആശയങ്ങളുടെ മറ്റുള്ളവർക്കൊക്കെ പ പരണ സമയത്ത് രഹസ്യമായി സംസാരിക്കാൻ വേണ്ടി ചില ആളുകൾക്കിടയിൽ അങ്ങനെ പ്രചരിച്ച് പ്രചരിച്ച് വന്നതാണ് പിന്നീട് ഇത് മലബാർ കലാപകാലത്ത് പോരാളികളായിരുന്ന ആളുകൾ ഈ ജയിലുകളിൽ തങ്ങളുടെ പുറമുള്ള നാടുകൾ പുറമേ ഉള്ള ജയിലിൻ്റെ പുറത്തുള്ള കാര്യങ്ങൾ പരസ്പരം സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിച്ചു എന്നാണ് ഇതിനെപ്പറ്റി പറയുന്നത് അതിനുശേഷം ഇത് പാത്രക്കച്ചവടക്കാരായുള്ള ആളുകളിലൂടെയും അതുപോലെ തന്നെ ബീഡിതെറുപ്പുകളക്കാരുളായ ആളുകളിലൂടെയൊക്കെ ഇതിന് പ്രചാരസിദ്ധിച്ചു എന്നാണ് പറയുന്നത് പഴയകാലത്ത് നമുക്കറിയാം വേറെ അമിതമായ വിനോദങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ഇതൊരു പരസ്പര രസങ്ങൾ പറയാനും തമാശ പറയാനുമൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നു അങ്ങനെ ഇതിൻ്റെ ഒരു അതിൻ്റെ കുറേ കാലം അങ്ങനെ മുന്നോട്ട് പോയിട്ട് അതിൻ്റെ ഒരു ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ട തലമുറയിൽപ്പെട്ടൊരാൾ എന്ന് പറയാവുന്നതാണ് എന്നെയൊക്കെ പറ്റി പറയുമ്പോൾ ഇതിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ഇതറിഞ്ഞിരുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ അതൊക്കെ രേഖകളിൽ എവിടെയും കാണുന്നില്ല പക്ഷേ വാമൊഴിയായിട്ട് അങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നത് അവരിൽ നിന്ന് അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് പഠിച്ചെടുത്ത ഒന്ന് രണ്ട് പേര് ഇരുമ്പുഴിയിലുണ്ടായിരുന്നു അതിലിപ്പോൾ മൂന്നോ പേരുണ്ടായിരുന്നു ആ മൂന്ന് പേരിൽ രണ്ട് പേര് മരിച്ചു പോയിട്ടുണ്ട് അതിൽ ഒരാൾ അസംകുട്ടിയാക്കാന്ന് പറയുന്ന ഒരാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് ഇരുപത്തൊന്നുകളിലാണ് ഇത് പ്രചാരത്തിൽ വന്നു നമ്മൾ ആണെങ്കിലും ഇതിന് പ്രത്യേക ലെറ്റേഴ്സുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇത് ഗൂഢഭാഷയാണ് അതുകൊണ്ട് തന്നെ മലയാളത്തിൻ്റെ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതുന്ന രീതിയാണ് ഇതിൽ കാണുക വേറെ അക്ഷരം എന്നുള്ള നിലയിൽ മാറ്റിയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഭാഷ നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് പഠിക്കുന്നതുകൊണ്ട് നമുക്കത് അത്ര പ്രയാസമില്ല പക്ഷേ ഗൂഢഭാഷ എന്നുള്ള അർത്ഥത്തിലും ഇതിപ്പോൾ ശരിക്കാൽ പഠിച്ചെടുക്കാനായിട്ട് പഠിച്ചെടുക്കാനായിട്ട് നല്ല ശ്രമം ഉണ്ടെങ്കിലും പരിശീലനം ഉണ്ടെങ്കിലും മാത്രമാണ് സാധിക്കുക ഇപ്പം ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ കുറേ ആളുകൾക്ക് ഇത് പഠിപ്പിക്കാനായിട്ട് നോക്കിയിട്ടുണ്ട് കുറേ ആളുകളെ നമ്മൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ കുട്ടികളെല്ലാം പഠിപ്പിക്കാൻ നോക്കാറുണ്ട് പക്ഷേ ആരും ഇതുവരെ അങ്ങനെ പഠിച്ചതായിട്ട് അറിയില്ല പക്ഷേ കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലത്ത് നമ്മളിതിങ്ങനെ അറിയുകയും പത്രങ്ങളിലൊക്കെ വാർത്തയായിട്ട് വരികയും ചെയ്തപ്പോൾ കുറേ ആളുകൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എൻ്റെ നമ്പർ അടക്കമാണ് പത്രവാർത്തയിൽ വന്നിരുന്നത് ആ സമയത്ത് നമ്പറിൽ എൻ്റെ എൻ്റെ നമ്പറിലേക്ക് കുറേ ആളുകൾ കുറേ ആളുകൾ വിളിച്ചിരുന്നു അപ്പോൾ അവരെയൊക്കെ വെച്ചുകൊണ്ട് നമ്മളൊരു നാല് ഒരു ഒരാറ് വർഷത്തോളം നമ്മളിതിൻ്റെ കൂട്ടായ്മ ഈ ഇതറിയുന്നവരുടെ ഒരു കൂട്ടായ്മയും ഇപ്പോൾ പുതിയതായിട്ട് പഠിക്കാൻ വരുന്നവർക്ക് പിള്ളേർക്ക് താല്പര്യമില്ല അങ്ങനെ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ വർഷം അങ്ങനെ സം പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലങ്ങളിൽ രണ്ട് രണ്ട് വർഷം ലോക്ക്ഡൗൺ കാലങ്ങളിൽ നമുക്ക് അങ്ങനെ കൂട്ടായ്മ സംഘടിപ്പിക്കാനായിട്ട് സാധിച്ചില്ല അപ്പോൾ ആ കാലത്ത് ഞാൻ വാട്സപ്പിലൂടെ ഇത് പഠിപ്പിക്കാനായിട്ട് ശ്രമം നടത്തി നടത്തിയിരുന്നു ഏകദേശം ഒരു പതിനഞ്ച് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ നാലായിരത്തോളം ആളുകൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരുകയും അവരെ നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിക്കുകയും അതിലൊരു അഞ്ഞൂറോളം ആളുകൾ ഈ അഞ്ഞൂറോളം ആളുകൾ എന്ന് പറഞ്ഞാൽ മുമ്പ് ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യം മലപ്പുറം ജില്ലയിൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ നമ്മുടെ ഫോൺ വിളിയും മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോൾ ഏകദേശം കാസർഗോഡ് ഒഴിവാക്കി കഴിഞ്ഞാൽ കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ എറണാകുളം ജില്ലകളിൽ വളരെ അപൂർവ്വം ചില ആളുകൾക്ക് അറിയുന്നതായിട്ട് നമ്മൾ പല ആളുകളും വഴി മനസ്സിലാക്കുകയുണ്ടായി പക്ഷേ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിച്ച വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും അതുപോലെ തന്നെ വിശ ഒരുപാട് മലയാളികൾ ഒരുപാട് ഏകദേശം പത്ത് പതിനഞ്ചോളം രാജ്യങ്ങളിലുള്ള മലയാളികളായുള്ള ആളുകൾ നമ്മുടെ ഗ്രൂപ്പിൽ ചേർന്നിരുന്നു അവരൊക്കെ ഒരു പരിധി പരിധിവരെയൊക്കെ ഇത് പഠിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഏഴ് ദിവസം ഒരു കോഴ്സായിട്ടാണ് നടത്തിയിരുന്നത് അങ്ങനെ കുറേ ആളുകൾ ഇത് പഠിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം എത്രയോ ആളുകൾ ഒരു ആയിരം ആയിരത്തിലേറെ ആളുകളൊക്കെ ഇത് അറിയുന്നവരായിട്ടുണ്ടാവുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വാക്കുകൾ ഇപ്പം പറയാനോ സംസാരിക്കാനോ കഴിയുമോ ആ കഴിയും കഴിയും അപ്പം ഞാൻ ഞാൻ അതിൻ്റെ ഒരു നിയമം പറഞ്ഞിട്ട് അതിലേക്ക് എത്താൻ തോന്നുന്നു എങ്ങനെയാണിത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് പറയാം ഇതിൽ ഈ സ്വരാക്ഷരങ്ങളായ ആ വരെയുള്ള സ്വരാക്ഷരങ്ങൾക്ക് പകരമായിട്ട് സസ സിസി സുസു സംസ എന്നുള്ള നിലയില ഉപയോഗിക്കാം ആറ്റു സ സി സാറ്റ് പകരം ആന്ന് ഉപയോഗിക്കാം തിരിച്ചും മറിച്ചും അതേപോലെ തന്നെ ഉപയോഗിക്കാം അതുപോലെ തന്നെ വ്യഞ്ജനാക്ഷരങ്ങളായിട്ടുള്ളവയ്ക്ക് ഇങ്ങനെയാണ് കമായ ചര വട ദശ പന റണ ഞലാം ഘറ്റാൻ ദഹ ഭജ തള എന്നാണ് കമാ എന്ന് പറഞ്ഞാൽ കാറ്റുവരം മാ ഉപയോഗിക്കുക മാറ്റുവരം കാ ഉപയോഗിക്കുക നയ എന്ന് പറഞ്ഞാൽ മാറ്റുവര യാ ഉപയോഗിക്കുക യാറ്റുവാരം ഞാ ഉപയോഗിക്കുക അങ്ങനെ ജോഡിയായിട്ട് പറഞ്ഞ കമാ നയ ചര എന്നാണ് ജോഡിയായിട്ട് പറയുന്ന അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ കാ എന്നതിന് പകരമായിട്ട് മാ എന്നാണ് ഉപയോഗിക്കുക കി എന്ന് പറഞ്ഞാൽ മീ അപ്പോൾ ഈ സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങൾ വരുന്നതൊക്കെ മാറി വരുന്ന അക്ഷരങ്ങളിലും അതേപോലെ ഉപയോഗിക്കും പിന്നെ എല്ലാ അക്ഷരങ്ങളും ഇതിലില്ല പക്ഷേ സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് അത്യാവശ്യം മനസ്സിലാക്കുന്ന രീതിയിലുള്ള എല്ലാ അക്ഷരങ്ങളും ഇതിലുണ്ട് കാണും അത് വെച്ചുകൊണ്ട് നമുക്ക് ശീലപ്പെട്ട് കഴിഞ്ഞാൽ ഏതൊരാളോട് നമുക്ക് പറയുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ആ സമയത്തന്നെ തന്നെ ഇത് വെച്ച് മാറ്റാനായിട്ട് പറ്റും ഇപ്പം ഇരുമ്പൊഴി എന്നുള്ളത് ശിചുഞ്ചുചിന്നായി മാറും ഇപ്പോൾ ഒരു ഒരു ചായക്കടയിൽ പോയിട്ട് നമ്മൾ സാധാരണ ഒരു സംഭാഷണത്തിൽ ഒരു ചായക്കടയിൽ പോയിട്ട് അതായത് ഞാൻ അങ്ങനെ പറയാൻ കാരണം ഞാൻ ആദ്യമായിട്ട് ഇത് കേൾക്കുന്നത് ഒരു ചായക്കടയിൽ വെച്ച ഇരുമ്പുഴയിലുള്ള തോരപ്പ മുഹമ്മദ് കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് മരിച്ചു അദ്ദേഹം അദ്ദേഹത്തിനെ കാണാനായിട്ട് പോണ സമയത്ത് ചായക്കടയിൽ ചായ കുടിക്കാൻ പോണ സമയത്ത് എന്നെ അറിയുന്ന രണ്ട് വേറൊരു മോമാക്കണ്ട രണ്ടു പേരും കൂടെ അങ്ങോട്ട് സംസാരിക്കുമ്പോൾ കേൾക്കുന്നത് ഈ കേൾക്കണ ഞാൻ എനിക്കിത് എന്താണെന്ന് മനസ്സിലാക്കായിട്ട് അവരോട് ഞാൻ ചോദിക്കുമായിരുന്നു എന്താണത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നാണ് പിന്നീട് കുറേ ചോദിച്ചപ്പോഴാണ് പറഞ്ഞു തന്നത് ഒരു ഭാഷയാണ് ഗൂഢഭാഷയാണ് അതിൻ്റെ നിയമങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നാണ് പറഞ്ഞു തന്നത് അപ്പോൾ അങ്ങനെ ഈ ചായക്കടയിൽ വെച്ചാണ് ഞാൻ ആദ്യമായിട്ടിത് കേട്ടതെന്നുള്ളതുകൊണ്ട് ചായക്കടയിലിത് സംഭാഷണം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കി വെക്കാം ചായ കുടിക്കാനായിട്ട് വന്ന ആളും തമ്മിലൊരു സംഭാഷണമാണ് സൊജു സജു രാങ്ങഡേറം മവി ഡേറോ മവി ഡേഷ കളുജം രാങ്ങമ്മ കളുജം ഡേറോ കളുജം ഡേഷ അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവില്ല മനസ്സിലാവാത്ത എന്താണെന്ന് ചോദിച്ചാൽ ഇത് അതിന് തിരിച്ചു വെച്ചാൽ ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ രാങ്ങഡേറോ എന്ന് ചോദിച്ചാൽ ചായ വേണോ അപ്പോൾ മറ്റാൾ പറയും വേണം ഡേറം എന്ന് പറയും അപ്പോൾ പിന്നീട് മറ്റേ കടി വേണോ മവി ഡേറോ അപ്പോൾ വേണം ഏ മവി സഹ എന്താ കടി അപ്പം നജന്നൊജി സുഷ നജിന്നു ഡവ ഏ ഇപ്പോൾ പറയുമ്പോൾ പഴംപൊരി ഉണ്ട പരിപ്പുവട തുടങ്ങിയൊക്കെ ഉണ്ട് അങ്ങനെ ഇതിങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞ് ശീലപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് പേര് ഇപ്പം ഞാനും ഈ അറിയുന്ന ഒരാളും തമ്മിൽ കെട്ടുകഴിഞ്ഞാൽ ഇതിൽ ഞങ്ങൾ സംസാരിക്കാറുണ്ട് ഞങ്ങൾ ഞങ്ങളങ്ങോട്ടുകൊണ്ട് സംസാരിക്കും പിന്നെ ഒരു ഇംഗ്ലീഷിലൊരിതാണെങ്കിൽ ഇപ്പോൾ ഇരുമ്പുഴിന്നുള്ളതിന് ഇരുമ്പുഴിന്ന് തന്നെ ഉണ്ടാവുകയുള്ളൂ ഇതങ്ങനെയുള്ള സ്ഥലപ്പേരുകളും ആളുകളുടെ പേരുകളും ഒക്കെ മാറ്റി പറഞ്ഞായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ കേൾക്കണമൊക്കെ ഒരിക്കലും മനസ്സിലാവും ഇപ്പോൾ കോഴിക്കോട് എന്നുള്ള മോജിമോവ് മഞ്ചേരി കമ്പേജ് മലപ്പുറം കഞ്ഞന്നുടം കോയമ്പത്തൂർ മോ മോകഞ്ചള്ളൂർ അതുപോലെ തന്നെ കോട്ടയം മോവങ്ങം അങ്ങനെ എല്ലാം മാറ്റി പറയാനായിട്ട് സാധിക്കും എല്ലാം മാറ്റി പറയാൻ സാധിച്ചുകൊണ്ട് തന്നെ ഒരിക്കലും മനസ്സിലാവില്ല അതുപോലെ തന്നെ അക്കങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് പത്ത് വരെയാണെങ്കിൽ സ്വ സ്വപ്പ് ചഷ് കൂപ്പ് പാഞ്ഞ് സ സമ്പ് സാണ് സേജ് സെവ് സൊഞ്ചള് നള് ആളുകളുടെ പേരുകളും ഇപ്പോൾ മുഹമ്മദ് എന്നുള്ളത് കുന്തക്കൾ എന്നായി മാറും പ്രമോദ് എന്നുള്ളത് ന്രക്കോള് നായി മാറും അങ്ങനെ എല്ലാ പേരുകളും നമ്മൾ മാറ്റി പറയാൻ സാധിക്കും അക്കങ്ങൾ മാറ്റി പറയാൻ സാധിക്കും അതുപോലെ തന്നെ സ്ഥലപ്പേരുകൾ മാറ്റി പറയാൻ സാധിക്കും അപ്പോൾ കേൾക്കുന്ന ആൾക്ക് ഒരിക്കലും ഒരിക്കലും മനസ്സിലാവില്ല അപ്പോൾ നമ്മളീ ഒരു ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് അറിയില്ല വേറൊരു ഭാഷ അറിയില്ല പേരുകൾ മാറുമില്ല ഇത് പേരും സ്ഥലപ്പേരും അക്കങ്ങളൊക്കെ മാറുന്നതോടുകൂടി ഒരിക്കലും ഇത് മാറാനായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇത് നമ്മളെ നാട്ടിലും ഭാഷ എന്നുള്ളത് വാമൊഴിയായിട്ടാണല്ലോ പ്രചരിക്കുന്നത് നമ്മള് വാമൊഴിയായിട്ടാണ് പ്രചരിക്കുന്നത് ഇപ്പൊ മലയാളം നമ്മൾ പഠിച്ചത് അങ്ങനെയല്ല ഏത് എഴുതി പഠിച്ചതല്ല പിന്നെ നമ്മള് നമ്മളെ പഠിച്ച മാതൃഭാഷയെ പിന്നെ എഴുതാനായി ശ്രമിക്കുക ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതുപോലെ തന്നെ ഇത് നാട്ടിൽ ഒരാൾ വഴി ഭാഷാ തൽപരരായ വേറൊരാളുകളിലേക്ക് അങ്ങനെ അങ്ങനെ കൈമാറിപ്പോകുക ചെയ്യുക അങ്ങനെയാണ് ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എത്തി നിൽക്കുമ്പോൾ ഇപ്പോഴും ഇത് സംസാരിക്കാനുള്ള ആളുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഇതാണ് കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിന് പുറത്തുള്ള ഒരുപാട് മലയാളികൾ മലയാളികളിത് പഠിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഇങ്ങനെ തിരുവിതാംകൂറിലൊരു കൂടഭാഷയാണ് മൂലഭദ്രി എന്ന് പറഞ്ഞിട്ട് മൂലഭദ്ര എന്ന് പറഞ്ഞിട്ട് അത് മാർത്തോണ്ടർമയുടെ കാലത്ത് ഉണ്ടായിരുന്നാണ് അതിനെയും പ്രചരിപ്പിക്കാൻ നമ്മളൊരു പതിനഞ്ച് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പ്രചരിപ്പിക്കാണ് ഇപ്പം നമ്മൾ ഈ ഒരു ഗൂഢ പറ്റി പറഞ്ഞു കാരണം അന്നത്തെ കാലത്ത് ഒരുപാട് ആളുകൾക്ക് പ്രചോദനമായിരുന്നു ആ ഭാഷ എന്ന് കേട്ടിട്ടുണ്ട് കാരണം ജയിലറകളിലെ ഉള്ളിൽ വെച്ചിട്ട് അവർ മലയാളികളായ ബ്രിട്ടീഷുകാരുടെ ജയിൽ വാർഡന്മാരെ പറ്റിച്ച് അവർക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഈ ഭാഷ നന്നായിട്ട് ഉപകാരപ്പെട്ടിരുന്നു എന്നൊക്കെ നമുക്ക് ഇപ്പൊ ചരിത്രങ്ങൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ ആ ഒരു ഭാഷയെ നിലനിർത്തേണ്ടത് നമ്മളെല്ലാവരുടെയും കടമയാണ് അല്ലെ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ എന്തെങ്കിലും അംഗീകാരങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഈ ഭാഷക്ക് ലഭിച്ചിട്ടുണ്ടോ അങ്ങനല്ല അംഗീകാരങ്ങളായിട്ട് കിട്ടില്ല നമ്മൾ ഇതിന്റെ ഒരു ഗവേഷണപരമായിട്ട് അതിന്റെ പിന്നാലെ പോകുന്നു എന്നല്ലാതെ അതിനത്ര അംഗീകാരങ്ങളൊന്നും കിട്ടിയില്ല പക്ഷേ നമ്മൾ പത്രത്തിലൊക്കെ വാർത്തയായിട്ടും ടി ഉള്ള ചാനലുകളിലും നിങ്ങളെപ്പോലുള്ള യൂട്യൂബർമാരായിട്ടുള്ള ആളുകളൊക്കെ ഈ ഒരു വിഷയം പല സമയത്തും അവതരിപ്പിച്ചിരുന്നു പക്ഷേ സർക്കാരിൻ്റെ തരത്തിൽ അങ്ങനെ ഒരു ശ്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഭാഷ തന്നെ ഭാഷ തന്നെ പലതരത്തിലെ ഭീഷണികളിൽ എന്താ പറയുക ഏർപ്പെട്ടിരിക്കുന്ന കാലത്ത് ഗൂഢഭാഷയെപ്പോലുള്ള ആളുകൾക്ക് താല്പര്യം കാണിക്കായിട്ടിരിക്കും ശരിക്കും ഇതൊരു ഒരു ഒരു പഠന വിഷയമായിട്ട് തന്നെ ഏറ്റെടുക്കേണ്ടതാണ് ഇപ്പോൾ കുറേ കുട്ടികൾ പി എന്താ പറയുക എം ഫില്ല ഡെസർട്ടേഷനായിട്ടും ഈ എം എക്കും ഡിഗ്രിക്കൊക്കെ ഡെസർട്ടേഷനായിട്ടൊക്കെ ഈ വിഷയം എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇപ്പം ഞാനൊക്കെ ചെയ്ത ഞങ്ങളുടെ ഈ കൂട്ടായ്മ ചെയ്ത വലിയൊരു കാര്യം എന്താ വെച്ചാൽ ഇത് അന്യം നിന്ന് പോകാതെ കുറേ ആളുകളിലേക്ക് എത്തിക്കാനും കുറേ ആളുകളിലേക്ക് പ്രചരിപ്പിക്കാനും ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താനും സാധിച്ചു എന്നുള്ളതാണ് നമ്മളൊരു ചെയ്യുന്ന ഒരു സംഭവം ആളുകളിലേക്ക് എത്തിക്കാൻ എത്തിക്കാനും സാറേതായാലും ഒരുപാട് ഗവേഷണങ്ങളും പഠനങ്ങളൊക്കെ നടത്തിയ സ്ഥിതി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് എന്തെങ്കിലും സാറേ ഇറക്കിയിട്ടുണ്ടോ നമ്മളൊരു നിലമ്പൂരിലുള്ള ബോധി ബുക്സിൻ്റെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മലപ്പുറം ഭാഷ മൈഗുരുന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഗൂഢ ഭാഷകളെക്കുറിച്ച് മാത്രം കൂടുതലായിട്ട് പ്രതിപാദിക്കുന്ന ആഴ്ത്ത പുസ്തകമാണ് തോന്നുന്നു അതിന് വലിയ സ്വീകാര്യത ഞാൻ ലഭിച്ചതാണ് ഏകദേശം ഒരു ഈ ഒരു നാല് വർഷം കൊണ്ട് നാല് പതിപ്പ് നാല് പതിപ്പുകൾ പുറത്തിറക്കി നാലാമത്തെ പതിപ്പ് നമ്മുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കാലത്താണ് പുറത്തിറക്കിയത് ഈ മൈഗുരു നമുക്ക് പാട്ടുകൾ ഒരുവിധം പാട്ടുകളൊക്കെ ഇതിൽ പാടാനായിട്ട് പറ്റും മിന്നാ മിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് നീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടേ ഇത് നമുക്ക് മയൂഡിൽ മാറ്റിപ്പാടുകയാണെങ്കിൽ കിപ്പാ കിപ്പുയ്യേ കിപ്പും കിപ്പുയേ സോ വറയോവ ലീളിവും നേവിടിഞ്ഞേ മൂവിപ്പുലാപ്പും കിപ്പാ കിപ്പുയേ കിപ്പും കിപ്പുയേ എല്ലാ വാക്കുകളും നമുക്ക് പറയാം എന്നെങ്കിൽ തന്നെ ചിലപ്പോഴും ഈ മാറ്റിമറിക്കുന്നതുകൊണ്ട് ഒരു ഫ്ലോഗ് കിട്ടാനായിട്ട് ചിലപ്പോൾ പ്രയാസം തോന്നും ഇപ്പം ചില വാക്കുകൾ തിരിച്ചിടുന്ന സമയത്ത് ഇപ്പം മമ്പാട് എന്നുള്ള വാക്ക് കഞ്ചാവ് എന്നായിട്ട് മാറും ഏഹ് അതേപോലെ തന്നെ ഇപ്പോൾ എന്ന് നോക്കുമ്പോൾ വളരെ നമുക്കൊരു സിമ്പിളായിട്ട് തോന്നും മൂവി എന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത്രത്തോളം ഇഷ്ടപ്പെടുന്നില്ല ഇപ്പോൾ മുഹമ്മദ് കുട്ടി എന്നുള്ള പേര് വളരെ സിമ്പിളായിട്ടൊരു പേരാണ് പക്ഷേ ഇതിലേക്ക് മാറുമ്പോൾ കുന്തക്കൾ മൂവായി മൂവിന്നായി മാറും വേറെന്തോ ഹൈ പോവും അങ്ങനെയൊക്കെ ചില ഒരു രസങ്ങളും ഒക്കെ ഇതിൽ നമുക്ക് കാണാനായിട്ട് പറ്റും കാരണം ആ ഒരു മൈഗ്രൂട്ട് തന്നെ വാക്ക് രൂപം കൊണ്ടത് മൊഴിയെ കുരുടമാക്കുക മൊഴിയേറിയ വാക്ക് കുരുടമാക്കാനെ കാണാതെയൊക്കെ മനസ്സിലാക്കാതെയേക്കാം മൊഴിയെ കുരുടമാക്കുക എന്നുള്ള വാക്കുന്നതാണ് കാലം കൊണ്ട് മൊഴി കുരുഡും മൊഴി കുരുഡെന്ന് പറഞ്ഞിട്ട് മൈ എന്നുള്ള സംഭവമായിട്ട് മാറിയത് ഒരുപാട് അറിവുകൾ കാരണം പഴയ കാലത്ത് ഇങ്ങനെ ഒരു ഇത്രയും സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് സത്യം പറഞ്ഞ അറിയുന്നത് ഇത്രയും അറിവ് പകർന്ന പ്രമോദ് സാറിന് എല്ലാവിധ നന്ദി അറിയിക്കുന്നു താങ്ക് യു അത് ഈ ഒരു ഭാഷയെക്കുറിച്ച് ഒരുപാട് ആളുകൾക്ക് അറിയില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു ഭാഷയുടെ പ്രാധാന്യവും അതിൻ്റെ ഒരു എല്ലാ കാര്യങ്ങളും ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇത്തരം ലാംഗ്വേജുകൾ നമ്മളെ മലബാറിൽ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് എല്ലാവരും അറിയട്ടെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ